വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിന്റെ മറവിൽ ആക്രമണങ്ങൾ നടത്തിയ പ്രതിഷേധക്കാർക്കെതിരെയുള്ള പോലീസിന്റെ തുടർ നടപടികൾ ഉടൻ ആരംഭിക്കും. ഇന്നലെ 163 കേസുകളാണ് അക്രമകാരികൾക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തത്. കണ്ടാലറിയാവുന്ന കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. അഖിൽ പാലോട്ടും മഠം ചേരുന്നുണ്ട് ഈ വാർത്തയിലെ കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ, നമുക്കറിയാം ഈ വിഴിഞ്ഞത്തെ ആക്രമണം, വിഴിഞ്ഞത്തെ സമരത്തിന്റെ മറവിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിനെതിരെ തന്നെ ഈ പ്രതിഷേധക്കാർക്കെതിരെ പോലീസിന്റെ തുടർ നടപടികൾ എന്തെന്ന് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് അറിയാൻ സാധിക്കും. ഈ കണ്ടാലറിയാവുന്ന നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും കഴിഞ്ഞ ദിവസം ഇതിന്റെ കാരണങ്ങൾ എന്നെയെ അടക്കം ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് നിലവിലത്തെ ഒരു അവസ്ഥ വിവരങ്ങൾ? നന്ദു സാറ, ഗുഡ് മോർണിംഗ്. ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് ദേശീയ സുരക്ഷാ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ ഒരു വിശദമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലാണ് ശക്തമായ കേസെടുത്ത് ആ പ്രതിരോധം തീർക്കാൻ കേരള സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്, കേരള പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് രാത്രി ഈ അക്രമകാരികൾ, കലാപകാരികളായിട്ടുള്ള സമരസമിതിയുടെ നേതാക്കളുടെ നേതൃത്വത്തിൽ, ലത്തീൻ അതിരൂപതയുടെ വൈദികരുടെ നേതൃത്വത്തിൽ തന്നെ ഈ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആ അക്രമം നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ പിറ്റേ ദിവസം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ, FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 85 ലക്ഷം രൂപയുടെ നാശനഷ്ടവും 3000 പേര്, അതായത് കണ്ടാലറിയുന്ന 3000 പേരുടെ പേരിലുമായിരുന്നു ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നത്. പിന്നീട് കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ചേർത്തുകൊണ്ട് കൂടുതൽ നാശനഷ്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കേസന്വേഷണം പുരോഗമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു തയ്യാറായിരുന്നത്. കാരണം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സമയത്ത് ആക്രമിക്കാൻ വന്ന പല സമരസമിതിയുടെയും അല്ലെങ്കിൽ പല അക്രമകാരികളുടെയും ഒക്കെ തന്നെ പേഴ്സും മൊബൈൽ ഫോണും ഒക്കെ തന്നെ ആ സ്റ്റേഷൻ പരിസരത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പോലീസിനെ കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തെളിവിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ വേഗത്തിൽ പോലീസിനെ പിടിക്കാൻ സഹായിക്കുന്ന ഒരു തെളിവ് തന്നെയാണ്. കാരണം ഈ മൊബൈൽ ഫോണൊക്കെ തന്നെ ഈ പേഴ്സിലൊക്കെ തന്നെ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം, അവരുടെ അഡ്രസ്സ് അടക്കം തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അറസ്റ്റിലേക്ക് ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല, പോലീസ് നീങ്ങിയിട്ടില്ല. കാരണം ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വരുന്ന 5-ാം തീയതി സഭാസമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ സഭാസമ്മേളനം ആരംഭിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മതസമൂഹത്തിൻ്റെ പ്രതിനിധികളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം സർക്കാർ മുൻപിൽ കാണുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, പോലീസ് സേനയുടെ ഭാഗത്ത് നിന്ന് ആ സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, ആ സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ് എന്നുള്ള തരത്തിൽ പോലീസ് ഓഫീസ് അസോസിയേഷൻ അടക്കം ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് എടുത്ത് മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്. കഴിഞ്ഞ ദിവസം 168 ഓളം വരുന്ന കേസുകൾ കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം നിരവധി പേരാണ് ഇപ്പോഴും ഹൈക്കോടതി വിധിയെ പോലും ലംഘിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള ജോസഫ് നെറ്റോ അടക്കം, അതായത് ഈ സമരസമിതിയുടെ നേതാക്കളായിട്ടുള്ള യൂജിൻ പെരേര അടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇപ്പോഴും വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെയാണ് പോലീസിനോട് പെരുമാറുന്നത്. ഇതിലൊരു വർഗീയത കൂടി അല്ലെങ്കിൽ ഒരു വിഘടന സ്വഭാവമായിട്ടുള്ള ഒരു നിലപാട് കൂടി ലത്തീൻ അതിരൂപത എടുക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞം പ്രദേശത്തൊരു വർഗീയലകളെയോ അല്ലെങ്കിൽ ഒരു കലാപമോ സൃഷ്ടിക്കുക എന്നത് തന്നെ ായിരിക്കണം ഇവരുടെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് തന്നെ ഈ കേന്ദ്ര ഏജൻസികൾ വരുന്നതിനെയും അന്വേഷണം നടത്തുന്നതിനെയൊക്കെ പരിപൂർണമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പക്ഷേ NIA സംഘം ഇന്നലെ അവിടെ എത്തുമ്പോഴും അല്ലെങ്കിൽ ദേശീയ സുരക്ഷാ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും ഒക്കെ തന്നെ ഇതിന്റെ റിപ്പോർട്ട് തേടുമ്പോഴും ഒക്കെ തന്നെ ഒരു വൈമുഖ്യമാണ് അവരുമായി സഹകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ കേരള സർക്കാർ ഇന്നലെ, കേരളത്തിലെ പോലീസ് ഇന്നലെ അവിടെ വിഴിഞ്ഞത്തെത്തിയ NIA സംഘത്തിനോട് പരിപൂർണമായിട്ടുള്ള ഒരു സഹകരണ മനോഭാവം തന്നെയാണ് വെച്ചു പുലർത്തിയത്. കാരണം അവർക്ക് ഈ അക്രമകാരികളെ അമർച്ച ചെയ്യണമെന്നുള്ള ഒരു വിഭാഗം പോലീസിന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ കൈകാലുകൾ കെട്ടിയിട്ട കേരളത്തിലെ പോലീസുകളിന് പക്ഷേ അത് സാധിക്കുന്നില്ല എന്നതാണ് ഏറെ ദുസ്സഹമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. അതിനോടൊപ്പം ചേർത്തു പറയാൻ സാധിക്കുന്നത്, ഇന്നലെ തന്നെ മുസ്ലിം സംഘടനകൾ, ചില മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഈ ലത്തീൻ അതിരൂപത നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ധ്രുവീകരണ സമരത്തിനെതിരെ, ഈ കലാപ ശ്രമത്തോടുള്ള ഈ സമരത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ അതിരൂപതയുടെ വൈദികർക്കെതിരെ ഈ ഗൂഢാലോചനയുടെയും അതുപോലെ തന്നെ മതസ്പർദ്ധ വളർത്തുന്നതിനെയും കലാപം സൃഷ്ടിക്കുന്നതിനെയും ഒക്കെ തന്നെ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില മുസ്ലിം സംഘടനകൾ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ വികസന പദ്ധതിയെ എതിർക്കുന്നതിലേക്ക് വേണ്ടി, ഒരു വിഭാഗത്തെ എതിർക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള ചില മുസ്ലിം സംഘടനകളൊക്കെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ മുസ്ലിം സംഘടനകൾക്കെതിരെ പോലും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഒരു മറിച്ചൊരു നിലപാടിലേക്ക് ചില മുസ്ലിം സംഘടനകൾ എത്താൻ തയ്യാറായിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചുമായി എത്തി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്ക് എത്തുമ്പോൾ ആ അക്രമം നടത്താൻ എത്തുന്ന ഈ
അക്രമം നടത്താനെത്തിയ ഈ കലാപകാരികൾ, ഈ ക്രിമിനൽ സംഘം വിഴിഞ്ഞം ജംഗ്ഷനിലിരിക്കുന്ന അല്ലെങ്കിൽ വിഴിഞ്ഞം പ്രദേശത്തെ ഒരു മതവിഭാഗത്തിന്റെ മാത്രം ഈ കട വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി വിഷയമാണ്. അതായത് പോലീസ് സ്റ്റേഷന് ചുറ്റുമുള്ള ചില ഹിന്ദുക്കളുടെയും അതുപോലെ തന്നെ ചില മുസ്ലിം ആൾക്കാരുടെയും ഒക്കെ തന്നെ നാമധാരികളായിട്ടുള്ള കടകളുടെ നേർക്കു മാത്രം അതിന്റെ CCTVകൾ നശിപ്പിക്കുന്നു, അതിന്റെ കടകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില അക്രമ സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നു. ചില രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം കൊടിമരങ്ങൾ നശിപ്പിക്കുന്നു. അങ്ങനെ ആ സ്റ്റേഷന് മുമ്പ് തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ ആ സ്റ്റേഷൻ പരിസരത്തേക്ക് ഞാൻ എത്തുമ്പോൾ തന്നെ അവിടുത്തെ പ്രദേശവാസികളുടെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. ആ CCTV ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. കാരണം ഈ സ്റ്റേഷൻ ആക്രമിക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ പരിസരത്തെ, അതായത് ആ സ്റ്റേഷനിലെ CCTV നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സ്റ്റേഷൻ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലിരിക്കുന്ന CCTVകൾ പോലും ആ ദിശ മാറ്റി വെക്കാനും അതുപോലെ തന്നെ ചില അക്രമ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആ കടകളെ ആക്രമിക്കുന്ന തരത്തിലേക്കും പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ടുന്നത്. അതായത് ഒരു ബോധപൂർവമായിട്ട്, ആസൂത്രിതമായിട്ട്, ആരുടെ നിർദ്ദേശപ്രകാരം തന്നെ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി തന്നെ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. ഒരുപക്ഷേ ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ലത്തീൻ അതിരൂപതയുടെ സമരം മാറുന്നു. നമുക്കറിയാം, ഇതിനു മുമ്പ് രണ്ട് തവണ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് പോലും ആ സമരപ്പന്തൽ പൊളിച്ചു നീക്കാനോ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന തരത്തിൽ ലത്തീൻ അതിരൂപതയുടെ സമരം മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പദ്ധതി അനുകൂലിക്കുന്ന പ്രദേശവാസികളെ പോലും ലത്തീൻ അതിരൂപതയിലുള്ള ഈ സമരസമിതി ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയുള്ളത്. അതായത് ഇവർ ഉന്നയിച്ചിട്ടുള്ള 7 ആവശ്യങ്ങളിൽ മറ്റെല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു. പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പദ്ധതിയെ തന്നെ മരവിപ്പിക്കണമെന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും നമുക്കറിയാം, കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിക്ക് ഇത്തരത്തിൽ തടസ്സം നിൽക്കുന്നതിന് പിന്നിലെ ഈ ലത്തീൻ അതിരൂപതയുടെ കാരണം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ചില വിദേശ സഹായങ്ങളടക്കം ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനായി ലത്തീൻ അതിരൂപതയ്ക്ക് ലഭിച്ചിരുന്നു എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തും വന്നിരുന്നല്ലോ. നന്ദു, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഴിഞ്ഞത്ത് വരുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മദർപോട്ടായിട്ടാണ് വരുന്നത്. കാരണം ഇപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഈ വ്യാപാര ശൃംഖലയിൽ, അതായത് കടൽ മാർഗമുള്ള വ്യാപാര ശൃംഖലയൊക്കെ തന്നെ വിദേശ പോർട്ടുകൾ വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ഈ രാജ്യത്തിന് ഏകദേശം 2000 മുതൽ 2400 കോടി രൂപയോളം വരുന്ന നഷ്ടമാണ് രാജ്യത്തിന് ഒരു പ്രതിവർഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ള ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് സംയുക്തമായിട്ട് വിഴിഞ്ഞത്തേക്ക് ഈ പദ്ധതി എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് വിഴിഞ്ഞത്തെ ഈ പദ്ധതി ഒരു പ്രദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുമെന്ന് ആദ്യം പ്രതികരിച്ച ഒരു മതവിഭാഗം എന്ന് പറയുന്നത് ലത്തീൻ അതിരൂപതയാണ്. അന്നത്തെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന സൂസൈപ്പാക്കം അത് ഒരു നാടിൻ്റെ വികസനമാണെന്നും അത് ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭമാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു അതിനെ സ്വീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാര സംഘടനയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുഷ്ട ശക്തിയുടെ ഒക്കെ തന്നെ പണം കൈപ്പറ്റിയാണോ ഈ ലത്തീൻ അതിരൂപത ഇത്തരത്തിലുള്ളൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്, ഈ സമരത്തെ, ഈ പദ്ധതിയെ എതിർക്കുന്നത്, ഈ പ്രദേശവാസികളെ ആക്രമിക്കപ്പെടുന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ സൂസൈപ്പാക്യം കൃത്യമായിട്ട് ആ പദ്ധതിയെ സ്വാഗതം ചെയ്തിരുന്നതൊക്കെ തന്നെ, അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസവും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വന്ന ആർച്ച് ബിഷപ്പ് ജോസഫ് നെറ്റോ ആണെങ്കിലും അതിനോടൊപ്പം തന്നെ സഹായമെത്രയായിട്ടുള്ള ക്രിസ്തുദാസ് ആണെങ്കിലും ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന യൂജിൻ പെരേര അടക്കമുള്ളവരൊക്കെ തന്നെ ഈ പദ്ധതിയെ പൂർണ്ണമായും, അതായത് സർക്കാരിന് മുമ്പിൽ വിഴിഞ്ഞം സമരസമിതി മുന്നോട്ട് വെച്ചത് 7 ആവശ്യങ്ങളാണ്. ആ 7 ആവശ്യങ്ങളിൽ 6 ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയല്ല, ഒരു സമരവുമായി മുന്നോട്ട് വരുമ്പോൾ ആ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ 99% ആവശ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. പക്ഷേ 99%, അതായത് ആ 7-ൽ 6 ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഈ സമരത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയത്. പക്ഷേ മുഖ്യമന്ത്രി അവരുമായി ചർച്ച നടത്താൻ തയ്യാറായില്ല. മുഖ്യമന്ത്രി അതിലൊരു മൗനം തന്നെയാണ് നടത്തിയത്. കാരണം ഇത്തരത്തിലുള്ളൊരു പദ്ധതി വന്നാൽ രാജ്യത്തിനുണ്ടാകുന്ന നേട്ടത്തെയൊക്കെ തന്നെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഒരു രാഷ്ട്രീയത്തോടെ ആയിരിക്കണം കണ്ടിരിക്കണം. അതുകൊണ്ടായിരിക്കണം മുഖ്യമന്ത്രി അതിലൊരു പ്രതികരണം നടത്താതെ പോയതും. പക്ഷേ മന്ത്രിമാർ നടത്തിയ ചർച്ചയിലും ഉപസമിതി നടത്തിയ ചർച്ചയിലും ഒക്കെ 6 ആവശ്യങ്ങളൊക്കെ തന്നെ അംഗീകരിക്കാമെന്ന തത്വത്തിൽ അംഗീകരിച്ചു. പക്ഷേ അതൊന്നും വാക്കാൽ മാത്രമാണ് അംഗീകരിച്ചത് എന്നതാണ് ഏറെ വസ്തുതാപരമായിട്ടുള്ള ഒരു സത്യം.
പക്ഷേ ഈ പദ്ധതി നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു അംഗീകാരത്തും അല്ലെങ്കിൽ ഒരു സമവായത്തിനും സർക്കാർ തയ്യാറായില്ല എന്ന് തന്നെ നിലപാടിലായിരുന്നു സർക്കാരും എടുത്തത്. പക്ഷേ കൃത്യമായിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു കലാപ ശ്രമത്തോടുകൂടി തന്നെ നാടിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാനുള്ള ശ്രമത്തോടുകൂടി തന്നെയാണ് ലത്തീൻ അതിരൂപത മുന്നോട്ട് പോകുന്നത്. അതായത് ഇനിയും 4 ദിവസം കൂടി കഴിഞ്ഞാൽ 5-ാം തീയതി സഭാസമ്മേളനം ആരംഭിക്കുകയാണ്. ആ സഭാസമ്മേളനം ആരംഭിക്കുമ്പോൾ വിഴിഞ്ഞം സമരത്തിൽ, അതായത് ഇത്രയും നാട്ടിൽ ഒരു ക്രമസമാധാന പ്രശ്നത്തോടെ നടന്ന ഈ പോലീസ് സ്റ്റേഷൻ അക്രമം അടക്കമുള്ള സംഭവത്തിൽ, അതായത് 97-ലാണ് ഏറ്റവും അവസാനം പാലയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കപ്പെടുന്നത്. അതിനുശേഷം കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ അക്രമം പോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ഒരു സമാനമായിട്ടുള്ള ഇത്രയും വലിയ തീവ്രവാദ സ്വഭാവത്തോടെ ഒരു സ്റ്റേഷൻ തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടപ്പോൾ സഭാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് സഭയ്ക്കുള്ളിൽ അറിയിക്കുന്നത് എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വിഴിഞ്ഞം സമരസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേശീയ സുരക്ഷാ ഏജൻസികളടക്കം കേന്ദ്ര ഏജൻസികളടക്കം ഇടപെട്ടു എന്നതാണ് ഏറെ സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന നിലപാടുകളും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഏറ്റവും സുപ്രധാനമായിരിക്കും. നന്ദു.